ബിജെപി കഴിഞ്ഞുള്ള പറഞ്ഞ് ഞങ്ങൾ ഇതാ മുഖ്യമന്ത്രിയുമായി വരിക. മെട്രോ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ പോവാ. അയാളെ പോലും ഒരാളുണ്ടായിരുന്ന കേരളത്തിൽ വേറിയാറുമ്പോഴോ കേരളം മാറാൻ പോകുന്നു. മെട്രോ എവിടെ പോയി? പാലക്കാട്ട്. എന്താണ് മത്സരിച്ചത്? പത്രക്കാരുടെ പറഞ്ഞു ഞാൻ മത്സരിച്ച് ജയിക്കും. പത്രക്കാരൻ ജയിച്ചാൽ എന്ത്? ജയിച്ചാൽ ഞാൻ മുഖ്യമന്ത്രിയാ. നിനക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്? ആരാ ഉറപ്പ് വന്നത്? ഉറപ്പുന്ന സാധാരണക്കാരല്ല, ഡൽഹിയിൽ നിന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? 35 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കും. ആർക്കെങ്കിലും നമുക്കത് പിടികിട്ടി. 140 സീറ്റുള്ള കേരളത്തിൽ 35 സീറ്റുണ്ടെങ്കിൽ ഭരിക്കുക. അപ്പോ അതാണ് ഉറപ്പാട്. 35 കിട്ടിയാ 36 നമ്മൾ വിലക്ക് വാങ്ങും. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ വോട്ട് ചെയ്ത് ജയിക്കുന്ന ആളല്ലേ എം എൽ എ ആവുക? ആ ഭൂരിപക്ഷം ഉണ്ടല്ലേ ഭരിക്കുക? എന്നാൽ ജനാധിപത്യത്തെ കേരളത്തിലല്ല, ഇന്ത്യ മഹാരാജ്യത്ത് വിൽപ്പന ചരക്കാക്കി വെച്ചിരിക്കുന്ന ബി ജെ പി അവർ ധരിച്ചു കേരളത്തിലും കച്ചവടം നടത്താമെന്ന് തീരുമാനിച്ചോ? തീരുമാനിച്ചു. അസംബ്ലിയിൽ എത്ര സീറ്റ്? ഒരു സീറ്റ്. എവിടെ? നേമത്ത്. അതോ ദാനം കിട്ടിയതാണ്? ആരത്? യു ഡി എഫിന്റെ. അതുകൊണ്ട് നടക്കായിരുന്നു. ഇപ്പൊ പറഞ്ഞ എന്താ? ഭരിക്കാൻ പോവാന്ന്. ഭരിച്ചോ? ഭരിച്ച്. എവിടെ? പൂജ്യത്തിൽ. എന്ത് സീറ്റ് കിട്ടി? എല്ലാം പോയി. കിട്ടിയതോ? വട്ടപൂജ്യം. 35 35 ഇവിടെ പോയില്ലേ? കേരളമാണ് സംസ്ഥാനം. ഈ സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ഞങ്ങൾ പറഞ്ഞു ഈ നാട്ടിൽ പാപപ്പെട്ട സ്ത്രീകൾ, സ്ത്രീകളാണ് നമ്മുടെ നാടിന്റെ അടിത്തറ. ഈ സ്ത്രീകൾ കുടുംബശ്രീ പോലുള്ള സ്ത്രീകളുടെ മേഖലയിൽ എത്ര വലിയ മാറ്റമുണ്ടായി. ഞങ്ങൾ പറഞ്ഞു ഈ തവണ നമ്മൾ പ്രധാനമായി ചെയ്യാൻ പോകുന്ന കേരളത്തിൽ എല്ലാ മനുഷ്യർക്കും പാർക്കാൻ ഒരു വീട് വേണം. എസ് കെ പൊറ്റക്കാരന്റെ പഴയ കവിത ഉണ്ടായിരുന്ന കുഞ്ഞുണ്ണി കവിത, ആണായാലും നീച്ച വേണം, ചുണ്ടത്തൊരു വീട് വേണം, ഒക്കത്തൊരു കത്തി വേണം, അരികത്തൊരു പെണ്ണ് വേണം, പാർക്കാൻ ഒരു കൂര വേണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു പാർക്കാൻ ഒരു കൂരയല്ല, ഒരു നല്ല വീട് കൊടുക്കണം. ഏത് വീട്? ഞങ്ങൾ മുന്നണി മീറ്റിംഗ് ഒരുപാട് ചർച്ച ചെയ്ത് ഏത് വീടാ കൊടുക്കുക? ഒരൊക്കെ വീട് ഒറ്റില്ല. ഓരമേത് പണ്ടേ പോയി. അതുകൊണ്ട് കോൺക്രീറ്റ് വീട് കൊടുക്കണം. ലൈഫ് പദ്ധതി എന്ന് പറയുന്ന പദ്ധതിയിൽ നിങ്ങൾ ആലോചിച്ച് കോൺക്രീറ്റ് വീട്. 400,000 രൂപ സർക്കാർ കൊടുക്കുന്നു, ലോക്കൽ ബോഡീസ് ബാക്കി കൊടുക്കുന്നു. സുന്ദരമായ വീട്. പാവപ്പെട്ടവർ തെരുവോരങ്ങളിൽ പോയി പട്ടികളുടെ കൂടിയും പൂച്ചകളുടെ കൂടിയും കിടന്നിറങ്ങുന്ന പാവപ്പെട്ട മനുഷ്യരല്ലേ? തൊഴിലെടുക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് വീട് വേണം. നമ്മൾ കണക്കെടുത്ത് നോക്കി 3.5 ലക്ഷം. കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ആലോചിച്ച് പറഞ്ഞു അത് പോരല്ലോ. ഒരു തൊണ്ട് ഭൂമിയില്ലാത്ത ആളുകളില്ലേ? ഒരു തൊണ്ട് ഭൂമി പോലും ഇല്ലാത്ത ആളുകൾ അവർക്ക് ചെയ്യും? അവർക്ക് വീട് വെക്കണ്ടേ? പണം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെന്താ? ഭൂമി വേണം. ഇടതുപക്ഷ ജനാധിപത്യത്തിന് തീരുമാനിച്ച് ഞങ്ങൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഫ്ലാറ്റ് കൊടുത്താലോ? തെരഞ്ഞെടുപ്പ് ഫ്ലാറ്റോ? ഫ്ലാറ്റോ? ഫ്ലാറ്റ് സമ്പന്നന്മാർക്കല്ലേ? സമ്പന്നന്മാർ മക്കൾ വരും, അപ്പം ഒരു വാതിലെടുത്ത് നിൽക്കും, ഭക്ഷണമർത്തും, അപ്പോഴേക്ക് തുറക്കം ചുറ്റി ഡിജി മേലെ. അതേ ഫ്ലാറ്റ്, ഫ്ലാറ്റ് എന്ന് പറയുന്ന സമ്പന്നന്മാർക്ക് മാത്രം അഭാവപ്പെട്ട ഒരു ഫ്ലാറ്റ് കയറാൻ പറ്റുമോ? ഇല്ല. ഞാനൊരിക്കലും ഒരു ഫ്ലാറ്റ് കയറിയത് ഒരു സിനിമ കണ്ട കളയാൻ ഫ്ലാറ്റ് കയറും. ഫ്ലാറ്റ് സമ്പന്നന്മാർക്കുള്ളതല്ലേ? പാവപ്പെട്ട ഒരു തൊഴിലാളിക്ക് ഫ്ലാറ്റ് നമുക്ക് സ്വത്തും കാണാൻ കഴിയുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു ഇവിടുത്തെ പാവപ്പെട്ട വലിയ നാട്ടിലെ ഒരു പൗരനാണ്, അവനും കൊടുക്കണം. കഴിഞ്ഞയാഴ്ച ഞാൻ തിരുവനന്തപുരത്ത് ചെന്ന് ഒരു ഫുട്ബോൾ കളിയുണ്ടായിരുന്നു. ഫുട്ബോൾ കളി കാണാനില്ല. ഒരു കൊച്ചു പയ്യൻ വന്നൊരു പന്തിട്ടപ്പോ ഞാൻ ചോദിച്ചു നീ കളിക്കുമ്പോ? ഞാൻ കളിക്കും. ഏത് കളിക്കാരനെ ഇഷ്ടം? നെയ്മർ. ഞാൻ അപ്പൊ ബ്രസീൽ അല്ലേ വന്നേ? പോയി എവിടെ എവിടെയാ? ഫ്ലാറ്റിലാ. മോന്റെ അച്ഛൻ എന്താ പണി? ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷ തൊഴിലായ ഒരാളുടെ മകൻ ഇന്ന് ഫ്ലാറ്റിൽ താമസിക്കുന്നു.
എന്നോട് സാർ എന്റെ ഫ്ലാറ്റ് ഒന്ന് വരണം സാർ, എവിടെയാ 17-ാം നിലയിൽ എന്റെ ഫ്ലാറ്റ്? നേരെ പോയിട്ട് ആ മോൻ എന്റെ മുമ്പിൽ വെച്ച് അവൻ ബട്ടൺ അമർത്തുന്നു, ബട്ടൺ അമർത്തി ലിഫ്റ്റ് തുറക്കുന്നു. അവൻ മേലെ പോയിട്ട് കൈവീശ് എന്നോട് സാർ എന്റെ ഫ്ലാറ്റ് ഇവിടെയാ. എന്തൊരു സന്തോഷമാണ് നമുക്ക്, എന്തൊരു ആനന്ദമാണ്. കേരളത്തിൽ ഇപ്പൊ നമ്മൾ 317,000 ആളുകൾക്ക് വീട് കൊടുത്തു കഴിഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് പറയുന്നില്ല, പ്രവർത്തിക്കുകയാണ്. മറ്റൊരു കാര്യം വിദ്യാഭ്യാസ മേഖല. ഞാൻ ആലോചിക്കുക, എന്റെയൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ബുക്കില്ല, സീനിയേഴ്സിന്റെ കയ്യിലുള്ള പഴയ പുസ്തകമാണ്, പിന്നെ നോട്ട് ബുക്കിലെ കടലാസിലും കൂടി നമ്മൾ കുത്തിക്കെട്ടി ബുക്കാക്കാം. ഇന്ന് എന്താ സ്ഥിതി? നിങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കുട്ടികൾക്ക് പുസ്തകം, അതിന്റെ ബാഗ്, അവർക്ക് കൊട, മറ്റു സൗകര്യങ്ങൾ എല്ലാം കൊടുത്തില്ലേ? നേരത്തെ നമ്മൾ നാടിന്റെ സർക്കാർ വിദ്യാലയങ്ങളിൽ യു ഡി എഫ് ഭരണകാലത്ത് പറഞ്ഞു അതെല്ലാം പൂട്ടാറുള്ള കുട്ടികളെയും കുട്ടികളെല്ലാം വിദ്യാലയങ്ങളിൽ ബിരുദം തുറക്കുന്നു തൂട്ടാൻ പോവാ. അതിന്റെ അർത്ഥം തന്നെയോ, ആ പൊതുവായിട്ടുള്ള വിദ്യാലയങ്ങളെല്ലാം പൊതു സ്ഥലത്താണ്. കോടാമലും കൂടി വിലക്ക് കച്ചവടം നടത്താം. ആ കച്ചവടങ്ങൾ തീരുമാനിച്ച ഞങ്ങൾ നാട്ടിലെ പ്രക്ഷോഭം നടത്തിയതിന്റെ ഫലം എന്താ? കേരള സംസ്ഥാനത്തിൽ ഇന്ന് എല്ലാ സർക്കാർ സ്കൂളുകളിലും ഫുള്ളായി കുട്ടികളുണ്ടല്ലോ. എല്ലാ സർക്കാർ സ്കൂളുകളിലും, സർക്കാർ സ്കൂളിൽ കുട്ടികളുണ്ടെന്ന് മാത്രമല്ല, അവിടെ 100% വിജയമാണ് ആ സ്കൂളുകളിൽ. ഗീബൽസിനെ പോലും വെല്ലുവിളിക്കുന്ന നുണയന്മാരെ ഇപ്പൊ കേരളത്തിലുണ്ട്. അവരെല്ലാരും കൂടി ഒറ്റ കെട്ട ഒരു ഭാഗത്ത് യു ഡി എഫ്, മറുഭാഗത്ത് ബി ജെ പി, രണ്ടാമത് നിരാശ. കാരണം എന്താ? ഇവിടെ പച്ചപിടിക്കില്ല, അതോട്ട് പൂർണ്ണ വിശ്വാസം. അതുകൊണ്ടെന്താ, ശരിപ്പെടുത്താൻ എന്താ വഴി നോക്കി? നുണ വ്യവസായം, അതേപോലെ മീഡിയാസും അതിലേക്ക് നുണ. ഒരു കളി രണ്ടു കൂട്ടർ ഒരുപോലെ വാക്ക് പറയാ. ഞാൻ നോക്കുക, കാട്ടിലെ കുഴിലിന്റെ കൂട്ടിൽ കാട്ടമുണ്ട് പൊട്ടിയിട്ട മാതിരി ഇപ്പൊ രണ്ടുപേരുടെ ബന്ധം. പഴയ കാലത്ത് ഒരു കഥയുണ്ടായിരുന്നു, നമ്മുടെ സഹോദരിമാർക്കറിയാലോ, ഒരു മലയാള സിനിമയിൽ ഒരു മാഷൽ ടീച്ചറെ പ്രണയിച്ചായിരുന്നു. നിങ്ങൾ കണ്ട സിനിമയായിരിക്കും, സിനിമയിലെ നാടകം. രണ്ടുപേരും ഒരു പ്രണയിച്ചു. എങ്ങനെ പ്രണയിച്ചേ? ഒരു ടീച്ചർ ആദ്യമായി പി എസ് സിയിൽ നിയമനം കിട്ടുന്ന ഒരു സ്കൂളുണ്ട്. ടീച്ചർ ഒന്ന് ഒപ്പിടാൻ വേണ്ടി പോകുമ്പോ അവിടുത്തെ മാഷൽ നോക്കാം, മാഷൽ നോക്കിയപ്പോ ടീച്ചറിന് നോക്കി, രണ്ടാമത് ഒറ്റ നോട്ടമാണ്. അത് കണ്ട് പിന്നെ കാണുന്നില്ല. തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങി, ടീച്ചറ് 3B, മാർച്ച് സി, രണ്ടും അടുത്തടുത്ത് ഡിവിഷൻ. മാർച്ച് ആദ്യം ക്ലാസ് ഉണ്ട്, കുട്ടികളെ നമുക്ക് കേട്ടെടുത്താവാ. മാർച്ച് കേട്ടെടുത്ത് ഇഷ്ടമാണോ? അപ്പൊ അടുത്ത ക്ലാസ് ടീച്ചർ ഇഷ്ടമാണ്, അതും കേട്ടില്ല. മാർച്ച് ഇന്ന് കാണും ടീച്ചർ ഞായറാഴ്ച. മാർച്ച് ക്ലാസ്സിന്റെ അതെ, മാർച്ച് ചോദിക്കുന്നു, ടീച്ചർ മറുപടി പറയുന്നു. കുട്ടിയെക്ക് മനസ്സിലായോ? ഇല്ല. ബി ജെ പി പ്രസംഗിക്കുന്നു, കോൺഗ്രസും അതുപോലെ പ്രസംഗിക്കുന്നു. രണ്ടു തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല. എന്നാൽ രണ്ടാളും പറയുന്നെന്താ? ഒരുപോലെ. ഒരാൾ ചോദിക്കുന്നത് ഇഷ്ടമാണെന്ന്, മറ്റേ ആൾ പറയുന്നത് ഇഷ്ടമാണ്. നമുക്കോ പിടികിട്ടും. ഇതാ കേരളത്തിൽ നടക്കരുത്. നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ മറക്കരുത്. ഇന്ത്യൻ ഭരണാധികാരികൾ മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ഈ അധികാരത്തിൽ നിന്ന് നമ്മുടെ നാടിന്റെ സ്ഥിതി എന്താ? ഇപ്പൊ ഇന്ന് ഞാൻ വണ്ടിയിൽ വരുന്നു നേത്രാവതി. നേത്രാവതി വെച്ച് ഗുജറാത്തിൽ വരുന്ന ആളുകളോട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടാവുന്ന സ്ഥിതി? അയ്യോ സാറേ, ഇവിടെ വന്ന് ഈ കേരളത്തിൽ വണ്ടി വന്നപ്പോൾ നമ്മൾ ഒന്ന് ശ്വാസം കഴിച്ചു. നമുക്കവിടെ എന്താ ജീവിതം? നമ്മൾ ജീവിക്കുക വേറെ വഴിയിലാണ്, തൊഴിലെടുത്ത് ജീവിക്കുക. ഈ കേരളത്തെ പോലൊരു നാടുണ്ടോ? ദൈവത്തിന്റെ സ്വന്തം നാട് മാത്രമല്ല, നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ കാലത്ത് മുതൽ കേരളം വളർത്തിയെടുത്ത ഒരു ഒരുമയുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, വാഗ്ബടാനന്ദ സ്വാമികൾ, പൊയ്കേലി യോഹന്നാൻ, നമ്മുടെ നാട് കണ്ട മഹാരഥന്മാരുടെ കാൽപ്പാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനവും മുന്നോട്ട് വന്നത്. 1957 കേരളമായി രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഗവൺമെന്റ് ആ ഗവൺമെന്റ് തീരുമാനിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താ തീരുമാനം അറിയോ?
മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ ആദ്യം നിർവഹിക്കണം. എന്താ പ്രാഥമിക ആവശ്യങ്ങൾ? ഭക്ഷണം. Bye.